പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ നടന്ന ചില ക്രമക്കേടുകളെക്കുറിച്ച്, ചില ക്രമക്കേടുകളല്ല ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കുട്ടികൾക്കും സമയം കിട്ടിയില്ല പരീക്ഷ എഴുതാൻ. 2 മണി തൊട്ട് 5 മണി വരെയാണ് അവർക്ക് പരീക്ഷ ടൈം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി 1-2 മണിക്ക് മുമ്പ് കഴിയേണ്ട പ്രാഥമിക നടപടികൾ, കാരണം കുട്ടികളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്, തമ്പടിപ്പിക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതെല്ലാം നടന്നത് മിക്ക സെൻറ്ററുകളിലും 2 മണിക്ക് ശേഷമാണ്. ഈ കുട്ടികളാകട്ടെ ഇതിനു വേണ്ടി കാത്ത് കാതോർത്ത് ഇരിക്കുന്നവരാണ്, ഇതിനു വേണ്ടി പഠിക്കുന്നവരാണ്. അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ഡിപ്രഷൻ പരമാവധിയാണ്. അങ്ങനെ ഡിപ്രഷൻ ബാധിച്ച ഒരുപാട് കുട്ടികളുടെ വേദനകൾ, ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കളുടെ വേദനകൾ കേട്ടതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ഈ വിഷയത്തിൽ കയറി ഇടപെട്ടത്. ഇപ്പോൾ ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ശക്തമായ ഒരു നടപടി എടുത്തിരിക്കുന്നു. തൻ്റെ സംസ്ഥാനത്ത് നീറ്റ് പരീക്ഷ വേണ്ട. ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ MK സ്റ്റാലിനെ പറ്റൂ? അദ്ദേഹം പറയുന്നു, തമിഴ്നാട്ടിൽ നീറ്റ് സംവിധാനം ഒഴിവാക്കി, +2 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിലൂടെ ഉപരിപഠനത്തിന് സംവിധാനം നിലവിൽ വരുത്തി. +2 പരീക്ഷയുടെ മാർക്ക് അനുസരിച്ച് ഉപരിപഠനത്തിനുള്ള സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. +2-ൽ ഉന്നത വിദ്യാർത്ഥികൾക്കുള്ള, ഉന്നത മാർക്കുള്ള ദരിദ്ര കുടുംബങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യം തമിഴ്നാട്ടിലില്ല. +2-ൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്ക് നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. കാരണം ഇവർ ലക്ഷങ്ങൾ കൊടുത്താണ് ഇവർ പഠിക്കുന്നത്. ലക്ഷങ്ങൾ കൊടുത്ത് കുറേ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നു. ആ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ സ്ഥാപനങ്ങൾ വായി തോന്നിയത് ഈ കുട്ടികളുടെ മനസ്സിൽ ചെരുവി വയ്ക്കുന്നു. ആ കുട്ടികൾ അതും കൊണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നു. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ സാമ്പത്തിക സ്ഥിതി സ്റ്റാലിൻ മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലെ പാവപ്പെട്ടവർക്ക് നീറ്റ് പരീക്ഷയ്ക്ക് എൻട്രൻസ് എഴുതാനുള്ള പഠന മാർഗം ഇല്ല എന്ന് സ്റ്റാലിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് അദ്ദേഹം നിയമനിർമ്മാണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പാവപ്പെട്ടവരുടെ മക്കൾക്ക് മെഡിക്കലും എഞ്ചിനീയറിങ്ങും അന്യമാകാതിരിക്കാൻ വേണ്ടി, പാവപ്പെട്ടവരുടെ മക്കൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കുന്നത് അന്യമാകാതിരിക്കാൻ വേണ്ടി, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് അന്യരാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത കരുതലാണിത്. നീറ്റ് പരീക്ഷ ഇനി തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല. അതിന് പകരം +2-ലെ മാർക്ക് അനുസരിച്ച് കുട്ടികളെ MBBS പഠിക്കണോ, എഞ്ചിനീയറിംഗ് പഠിക്കണോ, വക്കീൽ പണി പഠിക്കണോ, അതല്ല ആയുർവേദ ഡോക്ടറാകണോ, BDS ഡോക്ടറാകണോ എന്നൊക്കെ സ്റ്റാലിൻ തീരുമാനിക്കും, തമിഴ്നാട് ഗവൺമെൻറ് തീരുമാനിക്കും. കേരളത്തിലെ നീറ്റ് പരീക്ഷ, കഴിഞ്ഞ നീറ്റ് പരീക്ഷ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയി. ഇൻവിജിലേറ്റർമാർക്ക് കൃത്യമായി ഒരു മാർഗരേഖ കൊടുത്തിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് ഈ പണിക്കിറങ്ങുന്നത്? 2 മണിക്ക് നടക്കുന്ന പരീക്ഷയ്ക്ക് 2:30 കൊണ്ട് പിള്ളേരെ ഒപ്പിടിപ്പിച്ച് അവരുടെ സമയവും കളഞ്ഞ് ആകെ മൊത്തം വൃത്തികേടാക്കി, നീറ്റ് പരീക്ഷ എന്നത് ഒരു പരിഹാസ കഥാപാത്രമാക്കി, ഒരു പരിഹാസ പരീക്ഷയാക്കി മാറ്റാൻ നിങ്ങളെ ആരാണ് അനുമതി നൽകിയത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവാണോ? ബിന്ദുവാണ് അനുമതി നൽകിയെങ്കിൽ അത് തെറ്റാണ്. ആ തെറ്റാണ് പൊളിറ്റിക്സ് കേരള വിളിച്ചു പറഞ്ഞത്. അതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇനി നീറ്റ് പരീക്ഷ ഇല്ല. അവർ ഇനി +2-ൻ്റെ മാർക്ക് അനുസരിച്ച് അവർ കുട്ടികളെ അവരങ്ങ് തീരുമാനിച്ചോളും. ഇതൊക്കെയാണ് കേരളത്തിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. +2-ൻ്റെ മാർക്ക് അനുസരിച്ച് എൻട്രൻസ് പാസ്സാവുക, എൻട്രൻസ് പാസ്സായിട്ട് എൻട്രൻസ് പാസ്സാകുമെങ്കിൽ അവർ മെഡിക്കൽ രംഗത്തേക്കോ എഞ്ചിനീയറിംഗ് രംഗത്തേക്കോ പോവുക. ഇങ്ങനെയൊക്കെയാണ് പണ്ട് 20 വർഷം മുമ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ കാലമൊക്കെ മാറി, കാലം മാറിയപ്പോൾ കഥയും മാറി. കഥയും മാറിയപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിൽക്കുന്ന ഇൻവിജിലേറ്റർമാർക്ക് ഒരു വിവരവും ഇല്ലാതായി മാറി. അവർക്കൊരു ട്രെയിനിങ് പോലും കൊടുക്കാത്തൊരവസ്ഥയായി മാറി. ഇങ്ങനെ ഒരു ദുരവസ്ഥയായി കേരളം പരിണമിച്ചു. പക്ഷേ തമിഴ്നാട് പരിണമിക്കാൻ സ്റ്റാലിൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് കൂപ്പുകൈ.